നമസ്കാരം. വനിതകളുടെ തീരാക്കണ്ണീരിന് സാക്ഷ്യം വഹിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ദിരാഭവന് മുന്നിലെത്തി തലമുണ്ടനം ചെയ്ത മഹിളാ കോൺഗ്രസ് നേതാവ് ലതിക സുഭാഷിന്റെ നടപടി കോൺഗ്രസിനെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനിടെ ഇതുവരെ മൂന്ന് മുതിർന്ന നേതാക്കളാണ് നേതൃത്വത്തിനെതിരെ വികാരാധീനരായി പൊട്ടിത്തെറിച്ച് രംഗത്തെത്തിയത്. നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയ ലതിക സുഭാഷ് പാർട്ടി വിടുമെന്നാണ് ഒടുവിൽ നടത്തിയ പ്രഖ്യാപനം. പാർട്ടി പെറ്റമ്മയെ പോലെയാണെന്നും അത് അവഗണിക്കപ്പെടരുതെന്നുമാണ് ആഗ്രഹിക്കുന്നതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. വനിതയാണെന്നത് പാർട്ടിയിൽ ഒരിടത്തും തടസ്സമായിട്ടില്ലെന്നും അങ്ങനെ പറഞ്ഞിട്ടുമില്ലെന്നും മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. സമയവും കാലവും ഇല്ലാതെയാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്നും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് എന്തുകൊണ്ട് സീറ്റ് നിഷേധിക്കുന്നു എന്നാണ് ചോദിക്കാനുള്ളതെന്നും അവർ ചോദിച്ചു. 40 വർഷമായി നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് മൂവർണ്ണക്കൊടിയാണെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സ്ഥാനാർത്ഥി പട്ടികയിൽ പേരില്ലെന്ന് വ്യക്തമായതോടെ രൂക്ഷമായ വൈകാരിക പ്രകടനമായിരുന്നു ലതിക സുഭാഷ് നടത്തിയത്. താൻ പാർട്ടിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ ലതിക മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നു. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ലതിക ഓഫീസിന് മുന്നിൽ വെച്ച് തല മുണ്ടനം ചെയ്തു. സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെ മുതിർന്ന നേതാവ് തന്നെ ഇത്തരത്തിൽ പ്രതികരിച്ചതോടെ നേതൃത്വം പൂർണ്ണമായും വെട്ടിലായിരിക്കുകയാണ്. കൊല്ലത്ത് സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ പൊതുനിരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതുമ്പിയ ബിന്ദുകൃഷ്ണയ്ക്ക് പിന്നാലെയായിരുന്നു ലതിക സുഭാഷിന്റെയും പ്രതികരണം. ജന്മനാടായ ഏറ്റുമാനൂരിൽ മത്സരിക്കണമെന്ന ആഗ്രഹം പാർട്ടി അംഗീകരിക്കാതെ വന്നതോടെയാണ് ലതിക സുഭാഷ് പ്രതിഷേധം പരസ്യമാക്കി രംഗത്ത് വന്നത്. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും നേരിട്ട് കണ്ട് ആവശ്യമുന്നയിച്ചിരുന്നുവെന്നും എന്നാൽ ഇനി കോൺഗ്രസ് ഏത് സീറ്റ് തന്നാലും വേണ്ടെന്നുമാണ് ലതിക സുഭാഷിന്റെ നിലപാട്. അതേസമയം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കാനും ഏറ്റുമാനൂരിൽ നിന്ന് സ്വതന്ത്രയായി മത്സരിക്കുവാനുമാണ് പുതിയ തീരുമാനമെന്നും അവർ മാധ്യമങ്ങളെ അറിയിച്ചു. ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഉടൻ തന്നെ പ്രചാരണം തുടങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തന്നെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗവും ലതിക സുഭാഷ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ലതികയെ അനുനയിപ്പിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. സ്ത്രീ എന്നാൽ അടിച്ചമർത്തപ്പെടാൻ മാത്രമുള്ളതാണോ എന്നും അവർ മാധ്യമങ്ങളോട് ചോദിച്ചു. എന്നാൽ ഏറ്റുമാനൂരിന് പകരം മറ്റൊരു സീറ്റ് നൽകാൻ പാർട്ടി തയ്യാറായിരുന്നുവെന്നും ഏറ്റുമാനൂർ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടത് ലതികയാണെന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ വാദം. അതേസമയം ഇന്നലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ദുഃഖമുണ്ടെന്ന് പറഞ്ഞാണ് ലതിക സുഭാഷ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. പാർട്ടിക്ക് വേണ്ടി അലഞ്ഞ എല്ലാ സ്ത്രീകളെയും അവഗണിച്ചുവെന്നും DCC അധ്യക്ഷ ബിന്ദുകൃഷ്ണയ്ക്ക് സീറ്റ് കിട്ടാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കരയേണ്ടി വന്നെന്നും ലതിക സുഭാഷ് പറഞ്ഞു. ബിന്ദുകൃഷ്ണയ്ക്ക് പിന്തുണ അറിയിച്ച് സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകർ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു. പ്രവർത്തകരുടെ വികാര പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ ബിന്ദുകൃഷ്ണയും കണ്ണീരണിയുകയായിരുന്നു. ബിന്ദുകൃഷ്ണയ്ക്ക് സീറ്റ് നിഷേധിക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ പല കോൺഗ്രസ് നേതാക്കളും രാജ്യഭീഷണിയുമായി രംഗത്തുനിന്നു. എന്നാൽ കൊല്ലം സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് ബിന്ദുകൃഷ്ണയുടെ വാ അടപ്പിച്ചു. അതേസമയം സീറ്റ് നിഷേധിച്ചതിന്റെ പേരിലായിരുന്നു KPCC സെക്രട്ടറി രമണി പി നായരുടെ രാജിയും. വാമനപുരം സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ രാജിവെക്കുമെന്ന് അറിയിച്ച രമണി ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കൾ തനിക്കൊപ്പം രാജിവെക്കുമെന്ന് തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങണോ എന്ന കാര്യം പിന്നോട് തീരുമാനിക്കുമെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇത്തരത്തിൽ പൂർണ്ണമായും കോൺഗ്രസിൽ വനിതകളെ തഴയുകയാണ് ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.